بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا الصلاه والسلام على سيد البشر نبينا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാരുണ്യവാനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൃപയും രക്ഷയും സമാധാനവും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ ആമീൻ പരിശുദ്ധ പ്രവാചകന്റെ മതപരമായിട്ടുള്ള വാക്കുകൾ അധ്യാപനങ്ങൾ അവിടുത്തെ പ്രവർത്തികൾ അവിടെ നിന്ന് അംഗീകരിച്ച കാര്യം സഹാബികളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ മതത്തിന്റെ ഭാഗമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം അംഗീകരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ഹദീസ് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെയുള്ള ഹദീസുകൾ എന്ന് പറയുന്നത് സഹിഹായിട്ടുള്ള ഹദീസുകള് അത് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് തീർച്ചയായും ആ ഹദീസുകള് വളരെ പ്രാമാണികമാണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അനവധി സൂക്തങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമാണ് എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിൽ ചില ആളുകൾ പതിനാറാം അധ്യായത്തിൽ എൺപത്തി ഒൻപതാമത്തെ വചനം പാരായണം ചെയ്യുന്നു എന്നിട്ട് പറയുന്നു വിശുദ്ധ ഖുർആൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമാണല്ലോ പിന്നെ എന്തിനാണ് ഒരു ഹദീസിന്റെ ആവശ്യം അപ്പോ നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം പതിനാറാം അധ്യായം എൺപത്തി ഒൻപതാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ിലും സാക്ഷികളെ നാം നിയോഗിക്കുന്ന ദിവസം ഓരോ സമുദായത്തിലും സാക്ഷിയെ നിയോഗിക്കുന്ന ദിവസം അലൈഹിൻ അവരിൽ നിന്നു തന്നെ അവർക്കെതിരായിട്ട് സാക്ഷി സാക്ഷിയെ നിയോഗിക്കുന്ന ആ ദിവസം ന എന്നിട്ട് പറയാണ് വജ്ല ഇക്കൂട്ടർക്കെതിരെ നബിയെ അങ്ങയെ സാക്ഷിയായി കൊണ്ടുവരും താങ്കൾക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങേക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണം തിബിയാൻ വിശദീകരണമായി കൊണ്ട് എന്നാണ് അപ്പോ എന്നിട്ട് പറയുന്നു ബഹുദം അലി മുസ്ലിമീൻ അത് സന്മാർഗമാണ് കാരുണ്യമാണ് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയാണ് എന്ന് പറയുന്നു അപ്പോ ഈ സൂക്തത്തിൽ പതിനാറാം അധ്യായം എൺപത്തി ഒൻപതാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആൻ എല്ലാ സംഗതികൾക്കും വിശദീകരണമാണ് അപ്പൊ എന്തിനാണ് പിന്നെ പ്രവാചകന്റെ ഒരു സുന്നത്തിന്റെ ആവശ്യം എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഇതുപോലെ മറ്റൊരു വചനം നമുക്ക് കാണാം വിശുദ്ധ ഖുർആനിലെ സൂറിലെ മുപ്പത്തി എട്ടാമത്തെ സൂക്തം അതിപ്രകാരമാണ് ഭൂമുഖത്തുള്ള ഏതൊരു ജന്തുവാകട്ടെ വലാത് വലാജന രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയുമാകട്ടെ അവയല്ല ഇല്ല ഉമമുല്ലാ ഉമ മുൻ അംസാലുക്കും നിങ്ങളെപ്പോലെയുള്ള സമുദായങ്ങളല്ലാതെ അപ്പോൾ ഭൂമുഖത്തുള്ള എന്താ എല്ലാ ജന്തു വിഭാഗങ്ങളും പക്ഷി വിഭാഗങ്ങളും ഒക്കെ ഓരോ സമുദായങ്ങളാണ് നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പക്ഷികൾക്കൊക്കെ അവക്കൊക്കെ ജീവിക്കാനുള്ള ആഹാരം അതുപോലെ വെള്ളം ഭക്ഷണം അതുപോലെ അവ ആക്രമിക്കാൻ വരുമ്പോൾ അതൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ച് ആ രൂപത്തിൽ ഓരോ സമുദായങ്ങളാക്കി ജന്തുക്കളെയും പക്ഷികളെയും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുന്നു ഈ പരിശുദ്ധ ിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല മിൻ ഒരു വീഴ്ചയും ഈ കിതാബിൽ വരുത്തിയിട്ടില്ല റബ്ബിഹിം സുമുഷറൂൻ പിന്നീട് അവരുടെ രക്ഷിതാവിംഗിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അപ്പൊ ഇതാണ് സൂക്തം ഈ രണ്ട് സൂക്തത്തിലും പറഞ്ഞ ഒന്ന് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമാണ് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് വിശുദ്ധ ഗ്രഹ ഖുർആാനിൽ ഒന്നും തന്നെ ഒരു കുറവും നാം വരുത്തിയിട്ടില്ല ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തിനാണ് പിന്നെ ഒരു ഹദീസിന്റെ ആവശ്യം എന്നാണ് ഈ ആളുകൾ ചോദിക്കാറുള്ളത് അപ്പൊ നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും പരിശുദ്ധ ുർആാന് ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള ആ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മഹാനായിട്ടുള്ള അബ്ദുഹിന് ആര് വിജ്ഞാനം ആഗ്രഹിക്കുന്നുവോ അവൻ ഖുർആൻ പഠിക്കട്ടെ എന്നുള്ളതാണ് അതായത് അറിവിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ അത് വിശുദ്ധ ഖുർആാനിലാണ് അത് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളാണ് അതാണ് ഈ ആയത്തുകളിൽ പറയുന്നതിൻ്റെ താല്പര്യം തുടർന്ന് പറഞ്ഞു തീർച്ചയായും ഖുർആാനിലെ ആദ്യകാലത്തുള്ളവരുടെയും പിൽക്കാലത്തുള്ളവരുടെയും ആ അവരെ സംബന്ധിച്ചുള്ള സംഗതികള് അതിലു അതിനകത്തുണ്ട് എന്നുള്ളതാണ് വ്യാഖ്യാനമാണ് വിശദീകരണമാണെന്ന് പറയുമ്പോൾ നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അർത്ഥമെന്ന് പറയുന്നത് അറാദി ഹി ഉസൂൽ വിജ്ഞാനത്തിൻ്റെ അടിത്തറ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഖുർആൻ ഇസ്ലാമിൻ്റെ എല്ലാ സംഗതികളുടെയും അടിത്തറ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതാണ് ഈ സൂക്തങ്ങളിൽ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കൂ സൂറ സൂറത്തി ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ സൂക്തം അതിനകത്ത് കാണാം അത് മഹാനായിട്ടുള്ള ഹൂദ് നബിയുടെ ജനത ആ ജനത ആത് സമൂഹം അവരെ നശിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്താണ് ആയത്തിന്റെ അർത്ഥം അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരം എല്ലാ സംഗതികളെയും അത് നശിപ്പിക്കുന്നു എന്നാണ് അതായത് കാറ്റ് ആ സമൂഹത്തിന് ശിക്ഷയായി വന്നിട്ടുള്ള കാറ്റ് എല്ലാ സംഗതികളെയും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ അത് എന്താണ് തകർക്കുന്നത് അലൈഹി അലൈസ്ലാത്തു വസ്ലാമയുടെ ജനതയെയാണ് നശിപ്പിക്കുന്നത് അതല്ലാതെ സകല ലോകത്തെ ഒഴുക്കിയല്ല നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഖുർആനിന്റെ അത്തരം പ്രയോഗങ്ങൾ ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ തീർച്ചയായിട്ടും ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പിൻപറ്റണം എന്നാണ് ഇരുപത്തിനാലാം അധ്യായം സൂറ തൊന്നൂറിലെ അമ്പത്തിനാലാം സൂത്ത് സൂക്തം നിങ്ങൾ നോക്കൂ പ്രവാചകരെ പറയുക നിങ്ങൾ അനുസരിക്കുവിൻ അനുസരിക്കുവിൻ റസൂലിനെ റസൂലിനെ അനുസരിക്കാൻ പറയാം അള്ളാഹിനെ അനുസരിക്കാൻ പറയുന്നു അതോടൊപ്പം തന്നെ റസൂലിനെയും അനുസരിക്കാൻ പറയുന്നു എന്നിട്ട് ഫൈൻ തവല്ലൗ അവര് പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം പ്രവാചകനെ എന്താണോ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ ബാധ്യതയാണ് അദ്ദേഹത്തിനുള്ളത് നിങ്ങളോടെന്താണോ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഊഹു മുഹമ്മദ് നബി റസൂലുഹു അലൈ വസ്സലമേ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ തഹ് നിങ്ങൾ നേർമാർഗം പ്രാപിക്കും നിങ്ങൾ വമാ അല ഇല്ലൽ ബലാഹുൽ മുബീൻ റസൂലിൻ്റെ മേൽ വ്യക്തമായ പ്രബോധനം നേർ വഴിയിലാകും ഇരുപത്തിനാലാം അധ്യായം അമ്പത്തിനാലാം സൂക്ത അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത് റസൂലിനെ അനുസരിക്കണം റസൂലിനെ അനുസരിച്ചാലാണ് നേർമാർഗം കിട്ടുക എങ്ങനെയാണ് പ്രിയമുള്ളവരെ റസൂലുള്ള മരണപ്പെട്ടു പോയല്ലോ റസൂല്ല ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക അംഗീകരിക്കുക അനുസരിക്കുക പ്രാവർത്തികമാക്കുക അതാണ് ജീവിതകാലത്ത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം നമുക്കൊക്കെ ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസരിക്കാൻ കഴിയുക ചിന്തിക്കുക ആ റസൂൽ അലൈ വസ്ലമിയുടെ ഉപദേശങ്ങൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ അവിടുത്തെ പാഠങ്ങൾ അവിടുത്തെ മാതൃകകൾ നമ്മുടെ മുമ്പിൽ സഹൈഹായിട്ടുള്ള സ്വീകാര്യ യോഗ്യമായിട്ടുള്ള പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അംഗീകരിക്കുകയും അത് പുലുകുകയും അത് അനുദാപനം ചെയ്യുകയും ചെയ്യുക എന്നാൽ നമുക്ക് നേർവഴി പ്രാപിക്കാൻ കഴിയും പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ

ഒരു ബോധനം വഹി നൽകി കൊണ്ടല്ലാതെ ഒരാളോടും അള്ളാഹു താല സംസാരിക്കുകയില്ല ഒരു മനുഷ്യനോടുന്ന ലിബറിൻ എന്നാണ് ഹിജാബ് അല്ലെങ്കിൽ ഒരു മറയ്ക്ക് പിന്നിൽ നിന്നായിരിക്കും അള്ളാഹുതാല സംസാരിക്കുക മൂന്നാമത്തതോ ഔയുർ സില റസൂലൻ ഒരു ദൂതനെ നിയോഗിച്ചുകൊണ്ട് ഫയ്യൂഹിയബി ഇതിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തു ചെയ്യും ബോധനം നൽകും അപ്പൊ ഈ മൂന്ന് രൂപത്തിലാണ് സഹോദരങ്ങളെ ഒരു കാര്യം ഉറപ്പാണല്ലോ ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമൊന്നുമല്ല ഹദീസിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആളുകൾ അംഗീകരിക്കുന്നുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് വഹി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോ എങ്ങനെയൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള വഹിനെ കുറിച്ച് ഇവിടെ പറയണ്ടായി അപ്പോ ഏതൊക്കെ ആയത്തുകൾ ഏതൊക്കെ രൂപത്തിൽ വന്നതാണെന്ന് അവർക്ക് പറയാൻ പറ്റുമോ ഏതൊക്കെയാണ് മരക്കുകളെ നിയോഗിച്ചയച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് മറക്ക് പിന്നിൽ നിന്നിട്ടുള്ള വഹിയ വഹി വഴി വഴി കിട്ടിയിട്ടുള്ള ആയത്തുകൾ സൂറത്തുകൾ ഏതൊക്കെയാണ് അള്ളാഹുഅല പിന്നെ വഹയായിട്ട് ഏർ അതായത് മറക്ക് പിന്നിലല്ലാതെ ഒരു ദൂതനെ അയക്കാതെ ഈ ആയത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ബോധനം നൽകൽ ഒരു തോന്നിപ്പിക്കൽ അത് എങ്ങനെയാണ് ആ വഴി ആ രൂപത്തിൽ എത്ര ആയത്തുകൾ അപതീർണമായിട്ടുണ്ട് എന്ന് ഈ ഖുർആാനിന്റെ ആളുകൾക്ക് പറയാൻ സാധിക്കുമോ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ഏർ തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചരിയെ സഹിഹായ ചരിയെ നമ്മൾ അനുസരിക്കണം എന്നാൽ നമുക്ക് നേർമാർഗം പ്രാപിക്കാൻ കഴിയും അബോ ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും സഹോദരങ്ങളെ വളരെ വളരെ ലളിതമായിട്ടുള്ള ചില സംഗതികളെ കുറിച്ച് ഓർത്താൽ മാത്രം ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാൽ അതിലെ പതിനേഴാമത്തെന്താ നബിയെ താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത് മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത് തീർച്ച ഇതാണല്ലോ ആയത്തിൻ്റെ അർത്ഥം എന്താണ് റിസൂൾ എറിഞ്ഞത് പുസ്തകമാണോ എറിഞ്ഞത് അതല്ല കല്ലാണോ എറിഞ്ഞത് അതല്ല വല്ല വേറെ വല്ല സംഗതിയുമാണോ എറിഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് എറിഞ്ഞത് ഏത് വർഷമാണ് എറിഞ്ഞത് ഏത് രാജ്യത്ത് വെച്ചാ എറിഞ്ഞത് ആർക്ക് പറയാൻ പറ്റും ഖുർആാന് കൊണ്ട് പറയാൻ പറ്റുമോ പറയാൻ കഴിയില്ല മറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാം ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതെപ്പോഴാ എറിഞ്ഞത് എന്നുള്ളത് അപ്പോ ഒരാഴത്ത് ഇങ്ങനെയുള്ള ആയത്തുകൾ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഹദീസുകൾ വളരെ വളരെ അനിവാര്യമാണ് അതാണ് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം മൂന്നാം സൂക്തത്തിലെ ും ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നു എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നു ദീനായിട്ട് ഇസ്ലാമിന് ഞാൻ നിങ്ങൾക്ക് ഇത് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു അപ്പൊ ഈ ആയത്തിൽ അലി യൗമ എന്ന് പറഞ്ഞു ഏത് ഏത് ദിവസം അലി യൗമ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ദിവസം എന്നാണ് ഏത് ദിവസമാണത് ഏത് ദിവ ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോ രാത്രിയും പകലും ഉൾക്കൊള്ളുന്ന ഇരുപത്തിനാല് മണിക്കൂറിന് പറയും എന്നാൽ ചിലപ്പോ പകലിന് മാത്ര പറയുക അപ്പോൾ ഇവിടെ ഈ അലിയൗമാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏത് ദിവസമാണ് ഈ പിന്നെ ഖുർആൻ മാത്രം മതി ഹദീസ് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് പറയാൻ പറ്റുമോ എന്നാൽ ഹദീസ് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് എന്ന് പറയാ പറയുന്ന അത് രണ്ടാം പ്രമാണമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റും ഇവിടെ അലിയൗമാ എന്ന് പറഞ്ഞാൽ അത് ഹജ്ജത്തുൽ ഉൽ അറഫ ദിവസത്തിലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഹുതുബ ആ സന്ദർഭത്തിലാണ് ഈ ആയത്തൊക്കെ അവതീർണമാകുന്നത് റസൂലുല്ല അറഫയിൽ നിന്ന് നിന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് അവതീർണമായത് എന്നുള്ളതാണ് സഹൈൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഹദീസ് രണ്ടാം പ്രമാണമാണ് എന്ന് വ്യക്തി മായി നമുക്കിതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതല്ല എങ്കിലോ അറിയൂല്ല കൃത്യമായിട്ട് ഇവരുടെയൊക്കെ ദാപ്പിനെ പല വ്യാഖ്യാനങ്ങള് സ്വന്തം നിലക്കുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ളതല്ലാതെ വിശുദ്ധ ഖുർആൻ അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സ്വഹൈഹായിട്ടുള്ള ഹതീസുകളെ നിർബന്ധമായും നമ്മൾ സ്വീകരിച്ചിരിക്കണം വലാ ഫീ മൂന്നാം അധ്യായം നൂറ്റി അറുപത്തി ഒമ്പതാം സൂക്തം അള്ളാഹുവിന്റെ മാർഗത്തില് കൊല്ലപ്പെട്ട ആളുകൾ അവർ മരണപ്പെട്ടവരാണെന്ന് നീ നീ ധരിക്കേണ്ടതില്ല അങ്ങനെ ധരിക്കരുത് ബൽ ഉൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു ഞാൻ ചോദിക്കട്ടെ എപ്രകാരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത് അവിടെ നമ്മയെപ്പോലെ മനുഷ്യന്മാരായിട്ടാണോ അവിടെ പിന്നെ ഒരു വീട് പിന്നെ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണോ എന്താണ് ഇവർക്ക് പറയാൻ പറ്റുക എങ്ങനെയാണ് അവർക്കുള്ള ഉപജീവനം എങ്ങനെയാ അപ്പോൾ അവരുടെ ജീവിതം അവർ അവിടെ ജീവിച്ചിരിക്കുന്നവരാണ് അഹയ്യ ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഹദീസിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ എത്ര എത്ര സൂക്തങ്ങൾ പ്രിയമുള്ളവരെ അരിജാലു കവ്വാല നിസ എന്ന് പറയുന്ന സൂറത്തുനിസിലെ മുപ്പത്തിനാലാം സൂക്തം അതിൽ കാണാം ഫിൽ ദമ്പതികൾക്കിടയിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് വദരി ബൂഹിന നിങ്ങൾ അവരെ അടിക്കുക എന്ന് പറയുന്നുണ്ട് എങ്ങനെ അടിക്കണം ആ അടിയുടെ ഘനം എത്രയാവാം ആ അടി പിന്നെ എവിടെ പാടുണ്ട് എവിടെ പാടില്ല ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാൽ ഹദീസ് ഇല്ലെങ്കിലോ എന്തുമാകാം വദരി ബൂഹന്ന എന്തെല്ലാം രൂപത്തിൽ ആ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചാട്ടവാറ് കൊണ്ടുള്ള അടിയുണ്ട് ഇരുമ്പിന്റെ ചങ്ങലകൾ കൊണ്ടുള്ള അടിയുണ്ട് അത് പറ്റുമോ ഇല്ല അപ്പോ ഇത് ഹദീസ് വളരെ വളരെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക അലൈഹിൽ വാഹിദ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം സൂക്തം പ്രിയമുള്ളവരെ സത്യനിഷേധികൾ പറഞ്ഞിരിക്കുന്നു ഈ ഖുർആൻ ഒറ്റത്തവണയായി എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല അവതരിപ്പിക്കപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് വലിയ കാര്യമാകുമായിരുന്നു എന്നാ കദാലിക് എന്നാൽ അപ്രകാരമാണ് വേണ്ടത് കാരണം നിൻ്റെ ഹൃദയത്തിനൊരു സ്ഥിരത നൽകാൻ അത് നിൻ്റെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് വറത്തല്ലാ ഉർത്തിയില നാം അതിന് സാവകാശത്തിൽ നിനക്ക് നാം ഓതിത്തരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ ഖുർആൻ ഒറ്റത്തവണയായിട്ട് അല്ല ഇറങ്ങിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് കൊല്ല കാലഘട്ടത്തിനിടയിലാണ് നമുക്ക് പറയാൻ പറ്റുമോ ആദ്യം ഏത് ആയത്താണ് ഇറങ്ങിയത് ആദ്യം എത്ര ആയത്താണ് ഇറങ്ങിയത് അത് എവിടെയാണ് ഇറങ്ങിയത് മക്കയിലാണെന്ന് പറയുമ്പോൾ തന്നെ മക്കയിൽ എവിടെയാണ് ഇറങ്ങിയത് അതുപോലെ പിന്നീട് ഇറങ്ങിയതാണ് എത്ര കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അവസാനം ഇറങ്ങിയ ആയത്തേതാണ് ആദ്യം ഇറങ്ങിയ ഏതാണ് അവസാനം ഇറങ്ങിയ ഏതാണ് ഇങ്ങനെ ഒരായിരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണമായിട്ടുള്ള സ്വഹീഹായ ഹദീസ് നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ അതുകൊണ്ട് നമുക്ക് സംശയ പറയാം ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാകുന്നു സഹീഹായിട്ടുള്ള ഹദീസുകൾ സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹദീസുകൾ അത് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാകുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസ്ല നബീന മുഹമ്മദ്